നമസ്കാരം, റാഫ് ടോക്കിന്റെ സീരി എ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സീരി എയിൽ നാലാം റൗണ്ട് മത്സരങ്ങളാണ് ഈ ആഴ്ചയിൽ നടക്കുന്നത്. നാളെ നടക്കുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂളിൽ യുവന്റസിനും ഇന്റർ മിലാനും എസി മിലാനും ഒക്കെ മത്സരമുണ്ട്. ഇന്ററും എസി മിലാനും തമ്മിൽ ഒരു മിലാൻ ഡെർബിയാണ് നടക്കുന്നത്. തീർച്ചയായും പഴയ കാലങ്ങളിലൊക്കെ വളരെ വലിയ വൈരാഗ്യത്തിൽ, വളരെ വലിയ വൈരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിരുന്ന ഒരു കാലമുണ്ട്. മിലാൻ ഡെർബി എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമായിരുന്നു ഒരു കാലത്ത് ഇറ്റാലിയൻ ഫുട്ബോളിൽ. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ രണ്ട് ക്ലബുകളും ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോളിനെ അടക്കി ഭരിച്ച ടീമുകളാണ്. ഏതായാലും അവർ തമ്മിലുള്ള ആ ഡെർബി മത്സരവും ഈ ആഴ്ചയുണ്ട്. ഈ ആഴ്ചയിലെ ഇറ്റാലിയൻ സീരി എയുടെ ഫിക്സറിലേക്ക് നമുക്കൊന്ന് പോകാം. കാഗ്ലിയാരിയും ജിനോവയും തമ്മിലാണ് ആദ്യ മത്സരം. അത് ഇന്ന് രാത്രി 12:15 നടക്കും. യുഡിനീസും ബ്രസീയും തമ്മിൽ നാളെ 6:30 മത്സരം. യുവന്റസ് നേരിടുന്നത് വെറോണയാണ്. നാളെ 9:30 ആ മത്സരം നടക്കുക. ഇന്റർ മിലാൻ എസി മിലാൻ മത്സരം നാളെ രാത്രി 12:15, അതായത് മറ്റന്നാൾ പുലർച്ചെ 12:15 മിലാൻ ഡെർബി നടക്കുന്നത്. സസൂളോ വേഴ്സസ് എസ് പി എ എൽ മത്സരം നടക്കുന്നത് ഞായറാഴ്ച 4 സാംഡോറിയോ ടോറിനോ മത്സരം 6:30. ലെക്കേ നാപ്പോളി മത്സരം ഞായറാഴ്ച 6:30 നടക്കും. ബൊലോഗ്ന റോമ മത്സരം 6:30. അറ്റ്ലാന്റ ഫെറന്റിന മത്സരം ഞായറാഴ്ച 9:30. ലാസിയോ പാർമ മത്സരം ഞായറാഴ്ച രാത്രി 12:15, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 12:15 നടക്കും. ഇതാണ് ഈ ആഴ്ചയിലെ ഷെഡ്യൂൾ. ഇതുവരെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള ലീഗിലെ സ്റ്റാൻഡിങ്സ് നമുക്കൊന്ന് എടുത്തു നോക്കാം. 3 ഇപ്പോൾ എല്ലാ ടീമുകളും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 3 നിന്ന് 3 വിജയിച്ച് 9 ഒന്നാം സ്ഥാനത്താണ് ഇന്റർ മിലാൻ. തീർച്ചയായും ഇന്ററിന് ഒരു തിരിച്ചുവരവ്, അതായത് തങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അവർ സ്വപ്നം കാണുന്നുണ്ട്. റൊമേലു ലുക്കാക്കു, അലക്സിസ് സാഞ്ചസ്, ലൗട്ടറോ മാർട്ടിനസ് തുടങ്ങിയ ശക്തരായ സ്ട്രൈക്കേഴ്സിനെ ടീമിലെത്തിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തുകയാണ് അവർ. രണ്ടാം സ്ഥാനത്തുള്ളത് ബൊളോഗ്നയാണ്. 3 നിന്ന് 2 ഒരു സമനിലയുമായി 7 അവർക്കുണ്ട്. 3 സ്ഥാനത്ത് യുവന്റസ്, 3 നിന്ന് 2 ഒരു സമനിലയുമായി 7 ആണ് അവർക്കുമുള്ളത്. നാപ്പോളിയാണ് 4 സ്ഥാനത്ത്, 3 നിന്ന് 2 ഒരു തോൽവിയുമായി 6 ആണ് അവർക്കുള്ളത്. അതേസമയം എസി മിലാൻ 7 സ്ഥാനത്താണ്. ഒരു കാലത്ത് ഇറ്റാലിയൻ ഫുട്ബോൾ അടക്കി ഭരിച്ച മിലാൻ ടീം 7 സ്ഥാനത്താണ്. 3 നിന്ന് 2 ഒരു തോൽവിയുമായി 6 ആണ് അവർക്കുമുള്ളത്. ടോപ് സ്കോർ ലിസ്റ്റ് എടുത്താൽ ഡൊമനിക്കോ ബെറാഡിയാണ് 5 ഇപ്പോൾ മുന്നിലുള്ളത്, സസൂളോയുടെ താരം. കൂടുതൽ മത്സരങ്ങൾ വരുമ്പോൾ ഈ ലിസ്റ്റിലേക്ക് സൂപ്പർ താരങ്ങളൊക്കെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.